വകുപ്പ് മന്ത്രിയും ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹമായിരുന്നു. മന്ത്രിസഭയുടെ രണ്ടാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നിപ്പോൾ കാസർഗോഡാണ് ഉള്ളത്. തിരികെ വരുമ്പോൾ ഉണ്ടായത്. പിന്നെ ഈ രംഗത്ത് ആദ്യകാലങ്ങളിൽ ആയുർവേദ വിഭാഗത്തിൽ ജോലിക്ക് ചേരുന്നവർ അവരുടെ പല വിധത്തിലുള്ള രീതിയിൽ ആയുർവേദ ഫാർമസിസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറിയിട്ട് ആയുർവേദ ഫാർമസി കോഴ്സ് ഇപ്പോൾ വിഭാവനം ചെയ്യുകയും അതിന് കേരളത്തിലെ ആരോഗ്യ സർവ്വ പിന്നെ കുറേ പേരെ മരുന്ന് അരക്കാൻ വേണ്ടി നിർത്തും. ആ അത് രൂപപ്പെടുത്തുന്നതും അതിൻ്റെ പൊട്ടൻഷ്യൽ നിശ്ചയിക്കുന്നതും എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള ചികിത്സ. ആ രീതിയിലുള്ളൊരു പഠന പാഠ്യ പദ്ധതിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അതിനോട്